അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും കിട്ടി ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും അറിയുന്ന വിഭവമാണല്ലേ. എന്നാലും തുടക്കക്കാർക്ക് നല്ല ഉപകാരമുള്ള ഒരു വീഡിയോ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കണ്ട, നമുക്ക് കാര്യത്തേക്ക് ഇങ്ങോട്ട് കടന്നാലോ. അപ്പോൾ നമുക്കിനി തുടങ്ങിയാലോ? അപ്പോൾ അടുപ്പത്തേക്ക് ആദ്യം തന്നെ ചെമ്പട്ടി അങ്ങോട്ട് തീം വെച്ചേക്കണ്. ഒരു മൂന്നോ നാലോ കയ്യിൽ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് പാർന്നു കൊടുക്കുക കേട്ടോ. ഇനി അതങ്ങോട്ട് നല്ലോണം ചൂടാകട്ടെ. ഓയിലാണ് ചൂടായപ്പോൾ നമ്മളതിക്കോ വല്യുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഒരിടത്തരം പോകുന്ന ഒരു വല്യുള്ളിയാണ് എടുത്തേക്കണത്, അതായിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. ഇനി നല്ലോണം അങ്ങോട്ട് അടക്കി കൊടുക്കുക. ഉള്ളി ഈ ഒരു നിറമാകുമ്പോൾ നമുക്കതിക്ക് ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, ക്യാരറ്റ് ഒന്ന് വെന്തോട്ടെ. അങ്ങനെ ക്യാരറ്റൊക്കെ വെന്തപ്പോൾ നമ്മളതിക്കൊരു അഞ്ചെട്ട് കണ്ടം പട്ടിയും പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായും പിന്നെ കുറച്ച് പൂവിട്ടുങ്ങാണ്ട് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുത്ത്. ഇനി നമുക്കിതേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ എന്തൊരു നെയ്ച്ചോറല്ലേ. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇളക്കിയാണ്ട് ഇനി നമുക്കിതങ്ങോട്ട് കോരി മാറ്റണം വേറൊരു പാത്രത്തേക്ക്. നമ്മൾ ബിരിയാണിക്ക് ഉള്ളി പൊരിച്ചുമ്പോൾ കോരുന്ന മാതിരി ഇതങ്ങോട്ട് കോരി മാറ്റണം. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് കോരി മാറ്റിയിരിക്കണേ. നമ്മൾ ഈ പാത്രത്തിലാട്ടോ അളവിനെടുത്തത്. അപ്പോൾ ഈ പാത്രത്തിന് നിറച്ച അരില്ലോണ്ട് തന്നെ ഈ പാത്രത്തിൻ്റെ രണ്ട് പാത്രം വെള്ളം നമുക്കതിക്ക് പാർന്നു കൊടുക്കണം. അപ്പോൾ നമ്മളിഞ്ഞ് വെള്ളം പാരാണ് ഈ ഒരു പാത്രത്തിന് അളവെടുത്തതിനനുസരിച്ച് അതിന് രണ്ട് പാത്രം വെള്ളം പാർന്നു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേക്ക് പട്ടിയും പൂവ് ഏലക്കായി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേക്ക് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഉച്ചിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നല്ല രസമാണ് നെയ്യ് ഉണ്ടായാൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, രസം തന്നെയേക്കാരും. എന്നിട്ട് നമുക്കിതങ്ങോട്ട് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളം അങ്ങോട്ട് തിളക്കുമ്പോഴത്തേന് നമുക്ക് കോഴിക്കറി ഇങ്ങോട്ട് തീമാക്കാം. അപ്പോൾ ഒരിടത്തരം വലുപ്പത്തിലുള്ള മൂന്ന് വല്യുള്ളിയും രണ്ട് തക്കാളിയും പിന്നെ ഒരു നാല് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ഇടുക കേട്ടോ. അങ്ങനെ കോഴിക്കറി വെക്കാനും വേണ്ടി ഉരുളി ഇങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിരിക്കണേ, അതങ്ങോട്ട് ചൂടായിരിക്കണേ. അപ്പോൾ നമുക്കതിക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നു കൊടുക്കുക കേട്ടോ. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തേക്കണേ. ഇനി അതങ്ങോട്ട് ചൂടാകട്ടെ. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വന്നിട്ട് നമ്മളതിക്ക് നല്ലീരും ഉലുവി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. അതങ്ങോട്ട് മൂത്ത് വരണം. നല്ലീരെന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം എന്നാണ് കേട്ടോ. അപ്പം ഇനി ആ മൂത്ത് വന്നിട്ട് നമ്മൾ അതിക്ക് വല്യുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇനി ഒന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങാണ്ടും ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊക്കെ അങ്ങോട്ട് വാടാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം അങ്ങോട്ട് വാടിക്കിട്ടാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടിക്കിട്ടിരിക്കണം. ഇനി നമുക്ക് മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി, മൂന്ന് സ്പൂണ് മുളകും പൊടി, ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കണം. ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ആദ്യം ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. മസാല ടൈറ്റ് ആയതുകൊണ്ട് നമുക്കത് കുറച്ച് വെള്ളം അങ്ങോട്ട് പാർന്ന് അയച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായ വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തങ്ങാണ്ട് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പുണ്ടോയെന്ന് ഈ ടൈമിൽ നോക്കിയിട്ട് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലോണം അങ്ങോട്ട് വെള്ളം പാർന്ന് നീട്ടരുത്, ഒരു പാകത്തിനില്ല വെള്ളം പാർന്ന് നീട്ടിയിട്ടുണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് മാറിയുണ്ട് കേട്ടോ. അപ്പം ഞമ്മക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും.
അങ്ങനെ അരിയിട്ടെടുക്കൽ കണക്കായിഞ്ഞങ്ങാണ്ട് ഇഞ്ഞതേക്ക് ചോറ്റോല ഇങ്ങോട്ട് ഇട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചോറ്റോല എന്ന് പറയും ഇവിടെ, ഇത് ഇറച്ചോല എന്നും പറയും. ഇത് പുട്ടുക്കൊക്കെ ഇടുമ്പോൾ ആ കുറ്റിക്ക് ഇട്ടുങ്ങാണ്ട് വെള്ളം തിളപ്പിച്ച് പുട്ടിട്ടാൽ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു വേറൊരു ചോയൊക്കെയാണ്. അതേപോലെ നെയ്ച്ചോറ് വെക്കുമ്പോഴും അളക്കച്ചോറ് വെക്കുമ്പോഴൊക്കെ അത് നല്ലൊരു രസമാണ് കേട്ടോ. അങ്ങനെ നമുക്കിത് അങ്ങോട്ട് അടച്ച് വെക്കാം. കോഴിയൊക്കെ നല്ലോണം കക്കി വൃത്തിയാക്കിയാണ്ട് ഒരു ഓട്ടക്കൊട്ടയിലിട്ട് വെച്ചിട്ട് വെള്ളം വാരാൻ വേണ്ടിയാണ്ട് അത് ഇനി നമുക്ക് ആ കറിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി മെല്ലം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ അങ്ങോട്ട് ഓടി ഉടഞ്ഞാൽ പിന്നെ കറി ഏതാ കണ്ട് ഏതാന്ന് അറിയില്ല. അപ്പോത്തിനെ അടച്ച് സുർക്കുള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണേ. ഇവിടെ നെയ്ച്ചോർക്ക് ഇതാണ് കേട്ടോ തീർപ്പതി. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇതങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ നല്ലോണം അങ്ങോട്ട് വേകട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ ചോറ് എന്തായിക്കണമെന്ന് നോക്കി നോക്കാം. അങ്ങനെ നമ്മളെ ചോറൊക്കെ നല്ല ഉസാറായിട്ട് വെന്ത് കിട്ടിയിരിക്കണ്. അപ്പം ഞാൻ നെച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നെച്ച് ചൂടുള്ള ചോറായതുകൊണ്ട് ഉരുക്കിയിട്ടില്ല കേട്ടോ ഞാൻ. ഇനി നമുക്കിതേക്ക് നമ്മൾ ആദ്യം കോരി വെച്ച ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇനി നമുക്കിത് മെല്ലെ മെല്ലെ അങ്ങോട്ട് അടക്കി കൊടുക്കാം. ഒന്നായിട്ട് അടിയിൽ കൂടെ ഇട്ട് അങ്ങോട്ട് അളക്കരുത് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കാണും മുറി. അപ്പോൾ ഒരു കട്ട കുത്തിയും അരിയക്കാരം. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇങ്ങനെ ചേർന്ന അരിയാക്കിയാണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും കൂടെ കൊണ്ട് എത്തിച്ചാൽ അങ്ങനെ നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇനി കുട്ടികൾക്ക് ഇങ്ങോട്ട് ചോറ് അണുവി കൊടുക്കട്ടെ. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളേ. നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതേ നേരത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.